പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഞാനൊരു എടുത്തയാത്തക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. കൊച്ചി ചിൽഡ്രൻസ് ഹോമിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നടത്തിയ ചാരിറ്റി പ്രവർത്തനം. ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിൽ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്റെ അനിയൻ കുഞ്ഞോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നടത്തിയ ചാരിറ്റി പ്രവർത്തന ചിത്രീകരണം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രണ്ട് കവർ സാധനങ്ങളുമായി ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളെ കാണാനെത്തിയ റോബിൻ ചാരിറ്റി ചെയ്യാനാണല്ലോ ഇന്ന് പത്താള് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരിക്കണം. നീ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. ഹോമിൽ എത്തിയത് മുതൽ കുട്ടികളെ കാണുന്നത് വരെയുമുള്ള ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ചിൽഡ്രൻസ് ഹോമിൽ പോകുന്നവർ അവിടെയുള്ള അന്തേവാസികളായ കുട്ടികളുടെ വീഡിയോകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പകർത്തി പബ്ലിഷ് ചെയ്യരുത് എന്ന മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ്. സംസ്ഥാന സർക്കാരിന്റെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറിയത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നുമില്ലേ വിഡിതരെ പറയുള്ളൂ. തങ്ങളുടെ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ഇത്തരം ചീപ്പ് ഷോകൾ കാണിക്കുന്നവരെ പിന്താങ്ങുന്ന ഒരു കൂട്ടം പുറത്തുണ്ടെന്നത് ഇതിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇത്തരം ഷോകൾക്കായി കുട്ടികളെ കരിവാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ്.